ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വർക്കിംഗ് ഹോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് റുട്ടീൻ വീഡിയോ ആണ് എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നും നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും അടുക്കള നല്ല അടിപൊളിയായിട്ടിരിക്കും പിന്നെ പാറ്റ പ്രാണി ശല്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും പിന്നെ അതേപോലെ മടി മാറ്റാനുള്ളതെന്നും ഇതൊക്കെ ചെയ്യാൻ ചിലർക്ക് മടി ഉണ്ടാകും അപ്പോൾ അത് മാറ്റാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ രാത്രിത്തെ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിന്നറൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകുന്നത് മുതലാണല്ലോ അപ്പോൾ എൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അത് അതുപോലെ ആയിരിക്കും ആദ്യം സിങ്ക് ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയിടാം പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം കഴുകി വെക്കാം എല്ലാം എല്ലാ പാത്രങ്ങളും കഴുകി സിങ്ക് ആദ്യം എംറ്റി ആക്കി വെക്കാം അതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ എന്നും ഈ പാത്രം കഴുകലും കിച്ചൺ ഒക്കെ മടി ചിലപ്പോൾ നമുക്ക് വരും കാരണം രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതും കഴിഞ്ഞ് വന്ന് ക്ഷീണം എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്ന് ഇനി ഇത് അവിടെ കിടക്കട്ടെ നാളെ ചെയ്യാമെന്നൊക്കെ ഒരു തോന്നലൊക്കെ ചിലപ്പോൾ വരും അപ്പോൾ ഒട്ടും വയ്യങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു കാര്യം നമ്മൾ ഓർക്കണം അതായത് നമ്മളിപ്പം ഇന്ന് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ കിച്ചൺ എസ്പെഷ്യലി ഞാൻ പറയുന്നത് കിച്ചൺ ക്ലീനിങ്ങിനൊക്കെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ മടി മാറി വന്ന് ചെയ്യാനുള്ള മനസ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവണം കാരണം പതുക്കെ പതുക്കെ നമ്മൾ അറിയില്ല ഓരോ ദിവസവും എത്ര ഹൈജീനിക് അല്ലാതെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഓരോ ദിവസവും എത്രത്തോളം അൺഹെൽത്തി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് ഭക്ഷണം എത്തുന്നത് എന്നുള്ളത് നമ്മൾ അറിയില്ല അപ്പം അതുകൊണ്ട് അടുക്കള നീറ്റാക്കുക എന്നുള്ളതിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം നമുക്ക് മാക്സിമം ഇപ്പോൾ വീട് ക്ലീൻ ക്ലീനാക്കുന്നതിൽ പോലും നിങ്ങൾക്കൊരു കോംപ്രമൈസ് ചെയ്യാം പക്ഷേ കിച്ചൺ നീറ്റാക്കിയിടുക എന്നുള്ളതിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും നമ്മളെ ഹെൽത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുക്കളയെന്നല്ല അപ്പം അതുകൊണ്ട് മാക്സിമം അത് എപ്പോഴും നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ മടി വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം മടി മടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിവിറ്റീനെ അപ്പാടെയായിട്ട് ഇത് ആക്കി കളയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിനെ നമ്മൾ തന്നെ വിചാരിച്ച് വിചാരിച്ചതിനെ മാറ്റിയെടുക്കണം ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം എൻ്റെ ഈ കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാ മണിക്കൂറ് എടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു മുക്കാ മണിക്കൂറ് ഞാനിപ്പം വെറുതെ ഇരുന്നാലും ആ സമയായിട്ട് കടന്നു പോകും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്താലും ആ സമയം കടന്നു പോകും അപ്പം ഞാൻ ഈ ഒരു സമയത്ത് വെറുതെ ആ സമയം കടന്നു പോകുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മളുടെ നാളേക്ക് വേണ്ടിയിട്ടുള്ള നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുക കാരണം എന്നും ഇങ്ങനെ ഉഷാറായിട്ടൊന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല എനിക്കൊക്കെ ചില ദിവസം മതിയായി എന്ന് വിചാരിക്കുമേ അടുക്കളയിൽ വരുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സിംഗിൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നത് കാണുമ്പം ഓ മതിയായി എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊന്നും മടിപിടിച്ചിരിക്കേണ്ട കാര്യമല്ലല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ടേ ഈ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിട്ടുള്ള ആ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഒലുമ്പി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആ അലുമിനിയത്തിൻ്റെ ഇത് കാരണം കാണുമ്പോൾ നല്ല നീറ്റാന്ന് തോന്നും പക്ഷേ എന്നും അതിനകത്ത് ഒരുപാട് ഇതുണ്ടാകും ഇത് പറ്റും കഴി എല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ആ വെള്ളത്തിലൊന്നും ഉമുക്കിയെടുക്കും പിന്നെ അതുപോലെ സ്ക്രബ്ബറും എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കും വെള്ളമൊക്കെ ഒന്ന് പൊക്കിയിട്ട് അങ്ങനെ വെക്കും പിന്നെ സ്റ്റൗവും ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കും വെള്ളവും വിനാഗറും കൂടിയുള്ളൊരു ഇതാട്ടോ കേട്ടോ മിക്സാണ് ഞാൻ ഒരു ഒരു ഒത്തിരി ഒരു കാൽ കപ്പ് വിനാഗറിയും പിന്നെ ബാക്കിയൊരു ഒരു കപ്പോളം വെള്ളവും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ പുൽത്തേലൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് കൗണ്ടർ ടോപ്പിലൊക്കെ പുൽത്തേലത്തിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ പ്രാണികളൊക്കെ ഒരുപാട് പിന്നെ കുറയും അങ്ങനെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അത് പുൽത്തേല നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചണിൽ സ്റ്റൗ ടോപ്പിലൊക്കെ പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ആണ് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒന്ന് നീക്കിയിട്ട് ക്ലീൻ ചെയ്യാം ഏറ്റവും അവസാനം നിങ്ങൾ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ കാരണം അന്നത്തെ കുക്കിങ്ങിനിടയിൽ എന്തായാലും ഫുഡിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യില്ലല്ലോ അപ്പോൾ രാത്രി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം കാരണം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചിട്ടാണ് പാറ്റകളൊക്കെ വരിക അപ്പം അതുകൊണ്ട് അതിനുള്ളൊരു അവസരം കൊടുക്കരുത് അവർ വന്ന് അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും ഒരു ഫുഡ് ഐറ്റംസും കാണാതിരിക്കുമ്പോൾ അവർ പിന്നെ അത് പതുക്കെ പതുക്കെ ആ വരവങ്ങിട്ട് നിർത്തും അപ്പോൾ അതുകൊണ്ട് എന്നും അത് ചെയ്യണം ഒരു ദിവസം മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നും ഇതേപോലെ എല്ലാം ഒന്ന് എല്ലാ സാധനങ്ങളും ഒന്ന് ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ പൊടിയും അതും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അതെല്ലാം ഒന്ന് നീറ്റാക്കി തുടച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യം ചെയ്യേണ്ട രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് മാത്രം ചെയ്താൽ മതി അപ്പോൾ അതുപോലെ ഇതെല്ലാം തുടച്ചെടുക്കുക പിന്നെ അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വിനഗറും വെള്ളവും പിന്നെ പുൽത്തൈലം കൂടിയുള്ള മിക്സാണ് പിന്നെ പുൽത്തൈലം വെള്ളവും മാത്രം വേണമെങ്കിലും എടുക്കാം പക്ഷേ വിനഗർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ് സ്മെല്ല് നിലനിൽക്കാൻ നല്ലതായിരിക്കും പുലത്തൈലത്തിൻ്റെയൊക്കെ സ്മെല്ല് ചിലപ്പോൾ പെട്ടെന്ന് പോകും പക്ഷേ വിനഗറിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു അല്ലാത്തൊരു സ്മെല്ലായിരിക്കും പക്ഷേ അത് കുറച്ച് കഴിയുമ്പം നല്ല നല്ലതാണ് നല്ലതാണ് കേട്ടോ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ നല്ലതാണ് പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ഡോറും കബോർട്ടിൻ്റെ ഡോറില്ല കിച്ചിണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അപ്ലയൻസസ് ഉണ്ടോ അതും ക്ലീൻ ചെയ്തെടുക്കാം ഇതൊരു ഹൗസ് ഹോൾഡ് ക്ലീനിങ് വൈപ്പാണ് കാര്യഫോർണി ഞാൻ വാങ്ങിച്ചതാട്ടോ കേട്ടോ വെറ്റ് വൈപ്പാണ് അപ്പോൾ അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവമായിട്ടോ ഇത് അപ്പോൾ അത് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അടുക്കളയിലുള്ള ഇപ്പം മിക്സി അത് പിന്നെ ഓവൻ കെറ്റിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയായാലും ഫുഡിൻ്റെ ഒക്കെ ഓരോ ഇതുണ്ടാവും അപ്പോൾ അതെല്ലാം ഇത് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തുണി എടുക്കാം ചെറിയൊരു കോട്ടൺ തുണിയാണെങ്കിൽ അത് നനച്ചിട്ട് തുടച്ചാൽ മതി അപ്പോൾ എനിക്ക് എന്താ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഉണ്ടല്ലോ കോട്ടൻ്റെ തുണി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ കിച്ചണിലത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ നേർത്ത രീതിയിലാണ് വെള്ളം വരുന്നത് അപ്പോൾ തുണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകാന്ന് പറഞ്ഞാൽ അത് മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീനിങ് വൈപ്പ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ സമയം മെനക്കെടുത്തുന്ന കാര്യം ഞാൻ എങ്ങനെ വന്നാലും അത് മാക്സിമം ഒഴിവാക്കും കേട്ടോ കാരണം ഈ ക്ലീനിങ് വൈപ്പിനൊക്കെ വിലയൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് നോക്കില്ല കാരണം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സമയം പോകും അപ്പം നമ്മൾ അത് ഡിസേവ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇതുപോലെയുള്ള എന്താ പറയുക കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു ഞാൻ അത് ഡിസേവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യം ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ പൈപ്പ് എന്തായാലും റെഡി ആക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചെറു ചെറുതായിട്ട നേരത്തെ രീതിയിലാണ് വെള്ളം വരുന്നത് അപ്പോൾ അത് പാത്രം കഴുകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ലായിട്ടാട്ടോ അത് കാരണം ഞങ്ങൾ പ്ലംബറെ വിളിച്ചന്വേഷിച്ചപ്പം അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്നാണ് അപ്പം മൊത്തം ആ പൈപ്പ് മാറ്റണം അപ്പോൾ പൈപ്പ് എന്ന് വെച്ചാൽ ഈ ബിൽഡിങ് നമ്മൾ ഈ ഇതിനകത്ത് ഉള്ളിൽ കൂടിയാണ് അതൊക്കെ വരുന്നത് അതൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് എന്താണ് ഒരു വഴി എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ടാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വെള്ളം വരുന്നത് കുറേശ്ശെ കുറേശ്ശേ അതുപോലെയാണ് കിച്ചൺ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും പാത്രം കഴുകുന്നതൊക്കെ ആ ഒരു വെള്ളത്തിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ തുടയ്ക്കുന്ന തുണിയും കൂടെ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് കഴുകണ്ടേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിഷ്യും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ലയെന്നൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പം ചിലർക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് ഒരു പ്രശ്നമില്ല കോട്ടൺ തുണി എടുത്താൽ മതി എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കോട്ടൺ തുണി ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് പിന്നെ അതേപോലെ ഇപ്പോൾ സ്റ്റൗ ഇതാ എല്ലാം നല്ല അടിപൊളിയായി നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മസാല ബോക്സില്ലേ അതെല്ലാം അതിൻ്റെ മുകളിലൊക്കെ ഇതിങ്ങനെ ഈ ഹോളുള്ള ടൈപ്പ് ആട്ടോ അപ്പം അതിങ്ങനെ ഹോളൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി കാരണം എല്ലാ പ്രാവശ്യവും എടുക്കുമ്പോഴും ഇത് ക്ലീൻ ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാത്രി രാത്രിയാകുമ്പോൾ ഇതെല്ലാം ഒന്ന് നീക്കി സാധനങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ചെയ്യുന്നത് അടുക്കള അടിച്ചു വാര ആ ഒരു പണിയും കൂടി ചെയ്ത കിച്ചൺ ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ലാസ്റ്റിൽ തന്നെ പറഞ്ഞാൽ ഇനി കിച്ചണിൻ്റെ സിങ്ക് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ അടിച്ചവരിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ചിടാൻ താല്പര്യമുള്ളവർക്ക് തുടച്ചിട അത് നല്ലൊരു കാര്യമാണ് പക്ഷെ ഞാനത് ചെയ്യാത്ത ചെയ്യലില്ല കാരണം ആ ഒരു കാര്യം എനിക്ക് എത്രയായാലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ട് അത് തുടയ്ക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ടുണ്ടോ അതൊക്കെ തുടച്ച് പിന്നെ അത് വെക്കലും എനിക്കത് എത്രയൊക്കെ അത് മടിയാണോ എന്ന് വെച്ചാൽ ഞാനതിന് മെനക്കെടില്ലാതാണ് ആ ഒരു ശീലം ഇല്ല ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് പറ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ തുടയ്ക്കുന്ന ഡെയിലി രാത്രി കിച്ചൺ തുടയ്ക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് സിങ്ക് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ പഴയ സ്ക്രബ്ബർ വെച്ചിട്ടോ ആദ്യം എല്ലാ മാസവും ഞാൻ സ്ക്രബ്ബർ മാറ്റും അത്രത്തേക്കുന്നത് അപ്പം മാറ്റുമ്പോൾ അത് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ബാത്റൂം കഴുകാനോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ പഴയ സ്ക്രബ്ബർ എടുത്തിട്ട് അതാണ് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് തന്നെ എടുത്തിട്ട് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി ഒരു ഭക്ഷണത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും എവിടെയില്ല എന്നുള്ള ഉറപ്പ് വരുത്തും പിന്നെ സിങ്കിൻ്റെ ആ ഒരു ഇതില്ല ഡ്രെയിനേജിൻ്റെ അവിടെയും അവിടെയൊക്കെ ചിലപ്പം എന്തെങ്കിലും ചോറിൻ്റേതോ അല്ലെങ്കിൽ എന്തെങ്കിലും കടൽ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ആണ് കാണാൻ നിൽക്കുന്നത് അതെല്ലാം എടുത്ത് ക്ലീൻ ആക്കണം കേട്ടോ കാരണം അവിടെയൊക്കെയാണ് പാറ്റ വന്ന് നോക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഈ ടാപ്പില്ലേ ടാപ്പും അതിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ ഇതിനൊന്നും അധിക സമയം കൊടുക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് എന്തൊക്കെ പണിയാണ് ചെയ്യുന്നതെന്ന് പക്ഷേ ഇതൊക്കെ ഒരു റുട്ടീൻ പോലെ എന്നും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു രണ്ടാഴ്ച നിങ്ങളിതൊന്ന് തുടച്ചയായിട്ട് ചെയ്ത് നോക്കിയാൽ അപ്പം തന്നെ നിങ്ങൾക്കിത് നല്ല ഈസി ആയിട്ട് തോന്നും എനിക്കങ്ങനെ ആട്ടെ ഇപ്പം ഇതൊന്നും ഒരു ഒരു പണിയായിട്ടേ തോന്നില്ല കാരണം ഇതൊരു റുട്ടീൻ ഓരോരോ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ളത് ഒരു കണ്ണടച്ച് നമ്മൾ ചെയ്യുന്ന പോലെ അതൊരു ഇതായി ശീലാണിപ്പം അപ്പം അതുകൊണ്ട് എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടല്ല അപ്പോൾ തന്നെ ആയിരിക്കും ആദ്യം അതൊക്കെ മടി തോന്നെ ഇങ്ങനെ ഓ ഇനി അത് ചെയ്യേണ്ടേ ഇത് ചെയ്യേണ്ടേ മതി മതി എന്നൊക്കെ പക്ഷെ നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വേറെ ഒരാൾക്കും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ഈ പറയുന്ന മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് കേട്ടാലും ഈ മോട്ടിവേഷൻ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ കേൾക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ മൈൻഡിൽ നിൽക്കുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പം അതിങ്ങനെ മനസ്സിൽ റീവൈൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കാം എന്നാൽ മാത്രമേ അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സിങ്കും ക്ലീൻ ചെയ്തും ഞാൻ ആ പിന്നെ പുൽത്തേലത്തിൻ്റെ ഇത് കുറച്ച് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിങ്കിൻ്റെ ആ ഒരു ഇതിൽ വെറുതെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ എന്നും മറക്കാതെ ചെയ്യുന്നതാണ് ഈ വെയ്സ്റ്റ് ബോക്സ് കഴുകുന്നത് അതിൽ കവർ ഇടുന്നതുകൊണ്ട് തന്നെ ബോക്സ് അങ്ങനെ വൃത്തിയേടാവില്ല എന്നാലും ഞാൻ ആ സ്പ്രേ ഒന്ന് ചെയ്തിട്ട് ആ ടിഷ്യൂവിനെ കൊണ്ടുവന്ന് തുടച്ചെടുക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാത്രിത്തെ കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നും ഇത് ചെയ്യുന്നതാണ് ഒരു ഒരു മടിയും വിചാരിക്കത് കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിന് മടി വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടിയൊക്കെ മാറി പനി ചെയ്യണം എന്നുള്ള തോന്നൽ വരുമ്പോണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ അതിനുള്ള ആരോഗ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് മടി കൂടാതെ എല്ലാവരും ഇതേപോലെ ചെയ്യുക എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഞാൻ വീഡിയോ വൈകിട്ട് പോയി കേട്ടെ അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് കാണാം എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്